സർവകൃപാലുവായ ദൈവമേ, കാലസമ്പൂർണതയിൽ അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ വിമോചകനുമായ യേശു ക്രിസ്തുവിനെ തിരുവവതാരത്തിലൂടെ ഞങ്ങളിലൊരുവനായി അയച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുപ്പിറവിയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സർവസൃഷ്ടികൾക്കുമുള്ള ദിവ്യസമാധാനം, അസ്വസ്ഥത പെരുകുന്ന വർത്തമാനകാല ജീവിതാവസ്ഥകളിൽ പ്രപഞ്ച സമാധാനത്തിനും സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്കും പ്രചോദനമാകണമേ. കാലത്തൊഴുത്തിലെ ശിശുവായി ഞങ്ങളോടൊപ്പമായി തീർന്ന ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ക്രിസ്തു ജനിക്കുന്നതിലൂടെ സമാധാനത്തിൻ്റെ ദൈവീക ചാലകങ്ങളായി പരിണമിക്കാൻ ഈ ദിവ്യ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വിശുദ്ധ കന്യാമറിയാമിൽ ജനിച്ച് കാൽവരിയിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഇരിക്കാം.
ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥിയായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് അച്ചൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഗായസംഘാംഗങ്ങളെ, സെമിനാരിയുടെ സ്നേഹിതരായി കൈത്താങ്ങായി എന്നും പ്രവർത്തിക്കുന്ന ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹകാരികളെ, സെമിനാരി കുടുംബാംഗങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും അതോടൊപ്പം അനുഗ്രഹീതമായ ഒരു ക്രിസ്മസിൻ്റെ അനുഭവവും സമാഗതമാകുന്ന നവവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സമയമാണ് ക്രിസ്മസ് കാരൽ ആരാധന എന്നുള്ളത്. ഈ ആരാധന ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഒരു പരിസമാപ്തിയായി ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഒരർച്ചനയാണ്. ഓരോ വർഷവും അത് മനോഹരമായി തീരുന്നതിലും പ്രത്യേകിച്ച് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി രൂപാന്തരപ്പെടുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഈ ധന്യ മുഹൂർത്തത്തിൽ വിശിഷ്ടാതിഥികളെ ഒരു വാക്ക് പരിചയപ്പെടുത്തുവാനും സ്വാഗതം ചെയ്യുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് റവറൻ ഡോക്ടർ വി എസ് വർഗീസ് അച്ഛനാണ്. നമ്മുടെ സെമിനാരിയും കോട്ടയത്തെ മാർത്തോമ ഓർത്തഡോക്സ് ഈ മൂന്ന് സെമിനാരികളും ചേരുന്ന FFRRC ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഇൻ റിസർച്ച് ഇൻ റിലിജ്യൻ ആൻഡ് കൾച്ചർ ഈ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള അച്ഛനെ നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യവും പദവിയുമായി ഞാൻ കണക്കാക്കുന്നു. അച്ഛൻ കിടങ്ങന്നൂർ സ്വദേശിയാണ്. മാർത്തോമാ സഭയിലെ പ്രഗത്ഭനായ ഒരു വാഗ്മിയും ദൈവശാസ്ത്രജ്ഞനും അനുഗ്രഹീതമായ ശുശ്രൂഷ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വൈദികനുമാണ്. അച്ഛൻ്റെ BD പഠനം മാർത്തോമാ തിയോളജിക്കൽ സെമിനാരി കോട്ടയത്തും MTH ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലും ഡോക്ടർ ഡിഗ്രി USAയിലെ പ്രക്സൂൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് അച്ഛൻ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ മാർത്തോമാ സഭയുടെ ധർമ്മജ്യോതി വിദ്യാപീഠിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഇപ്പോൾ FFRRC രജിസ്ട്രാറായും അനുഗ്രഹരമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വലിയ ഒരു സ്നേഹിതനാണ് അച്ഛൻ. സാഹോദര്യ സ്നേഹത്തിൻ്റെ ആ വലിയ ഊഷ്മളത അച്ഛനുമായുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് നമുക്കച്ഛനെ ലഭിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഏതു സമയവും അപ്രോച്ച് ചെയ്യാൻ കഴിയപ്പെടുന്ന ശാന്തതയുടെ സൗമ്യതയുടെ ഉദാത്തമായ മാതൃകയായിരിക്കുന്ന അച്ഛനെ നമുക്ക് ലഭിച്ചത് ഭാഗ്യം തന്നെയാണ്. അച്ഛൻ്റെ കൊച്ചമ്മ ജിജി, ഒരു മകൻ ഉണ്ട്. അച്ഛൻ നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആഴമായ ദൈവിക ചിന്തകൾ
ഇന്ന് നമുക്ക് അച്ഛനിലൂടെ ലഭിക്കും. നമ്മുടെ വയ്യക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ തന്നെ നമ്മോടൊപ്പം കടന്നു വന്ന് ഈ സെമിനാരി കുടുംബത്തിൻ്റെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാനും ദൈവീയമായ സന്ദേശം നമുക്ക് നൽകുവാനും ഇന്ന് മുഖ്യാതിഥിയായി കടന്നു വന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ റവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് അച്ഛനെ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി കുടുംബത്തിൻ്റെ പേരിൽ സ്നേഹത്തോടെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഗാന ആരാധനയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഗായസംഘാംഗങ്ങൾ എന്നുള്ളത്. ഈ വർഷം ഏതാണ്ട് ജൂലൈ മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗായിക പരിശീലനം ആരംഭിച്ചു. ഇതുവരെയും ക്രമമായി ചിട്ടയോടുകൂടി ഗായസംഘാംഗങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് ഈ ഗാനാർച്ചനയ്ക്കായി നമ്മുടെ മുൻപിൽ ആഗതരായിരിക്കുന്നത്. നമ്മുടെ സെമിനാരി ഗായസംഘാംഗം ഗായസംഘത്തിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകമായി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും സെമിനാരി ചാപ്ലയൻ റവറൻഡ് ഡോക്ടർ ജോൺ വിൻസ്ലോ അച്ഛൻ, ഗായസംഘത്തിൻ്റെ സ്റ്റാഫ് അഡ്വൈസറായി പ്രവർത്തിക്കുന്ന റവറൻ എ ആർ സുശീലച്ഛൻ, കോർ മാസ്റ്റേഴ്സായി നമുക്ക് ഈ വർഷവും ലഭിച്ചിരിക്കുന്നത് റവറൻ ഫ്രാങ്ക്ലിൻ ദാസച്ചനാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം നമുക്ക് സെമിനാരിയിൽ ലഭിച്ച വലിയൊരു നേതൃത്വമാണ് നമ്മുടെ ബ്ലസൻ ജോസഫ് എന്നുള്ള പ്രിയപ്പെട്ട സഹോദരൻ, സുജിത് ഗോഡ്ഫ്രി, സബിൻ ജോ ബെൻസൺ, എഡ്വിൻ ജബ തുടങ്ങിയവരും മ്യൂസിക് സെക്രട്ടറീസുമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ക്വയർ മാസ്റ്റേഴ്സായി പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനം ഗാനങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവങ്ങൾ ഉള്ളതാക്കി തീർക്കുന്നു. ഞാൻ ഇതുവരെയും കേട്ടത് അനുസരിച്ച് വളരെയധികം അനുഗ്രഹീതമായ ഗാനങ്ങളാണ് ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പ്രിയ മക്കളിലൂടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. റവറൻ ഫ്രാങ്ക്ലിൻ ദാസ് അച്ഛൻ അച്ഛൻ്റെ കഠിനാധ്വാനത്തെ നന്ദിയോടെ ഓർക്കുന്ന പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്ലസൻ നമ്മുടെ സെമിനാരി കുടുംബത്തിൻ്റെ ഭാഗമാണ്, എം ബി ജോസഫ് അച്ഛൻ്റെ മോനാണല്ലോ, വളരെ കഠിനാധ്വാനം ചെയ്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വളരെ അനുഗ്രഹീതമായിട്ടാണ് ഈ വർഷം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി പരിശീലിപ്പിച്ചിരിക്കുന്നത്. ശേഷിച്ചും ബ്ലസനെയും നന്ദിയോടെ ഓർക്കുന്നു. ബ്ലസനോടുള്ള നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സൂചകമായി സെമിനാരി കുടുംബത്തിൻ്റെ ഒരു എളിയ സ്നേഹ ഉപഹാരം പ്രിയ ബ്ലസന് ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ബ്ലസൻ അത് മുൻപോട്ട് വന്ന് വാങ്ങിക്കണമേ. ഫാക്കൽറ്റിയിലെ എല്ലാ അച്ഛന്മാരും ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് ഓരോ ക്രമീകരണങ്ങളുടെയും പിന്നിൽ ഉണ്ടായിരുന്നു. അവരുണ്ട്. അവരെ ഓരോരുത്തരെയും എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്നവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇടവക കണ്ണമ്മൂല ഇടവകയാണ്. ഇടവകയിലെ വികാരിയായിരിക്കുന്ന റവറൻ സാംജി സച്ചൻ നമ്മോടൊപ്പം സഹവിശ്വാസികളോട് ചേർന്ന് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, സെമിനാരിയെ ആഴമായി നാളുകളായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സെമിനാരിയുടെ സുഹൃത്തുക്കൾ ചിലർ എങ്കിലും ഇവിടെ കടന്നു വന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുവാൻ കഴിയുന്നില്ല എങ്കിലും ഈ മഴയുടെ ഒക്കെ പ്രതികൂലം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഗാനാരാധനയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ മനോഹരമാക്കി തീർക്കുവാൻ കഠിനാധ്വാനം ചെയ്ത സെമിനാരി വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, വിവിധങ്ങളായ കമ്മിറ്റികൾ, ഈ ഓരോന്നിനെയും ഓരോരുത്തരെയും അതിന് നേതൃത്വം നൽകിയവരെയും
പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയും അവരവരോടുമുള്ളതായ നന്ദിയെയും സ്നേഹത്തെയും കടപ്പാടിനെയും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവോത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:1-9 തിരുവചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:1-9. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സീയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തുട്ടിയെയും അറിയുന്നു, ഇസ്രായേലും അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല.
എണ്ണ പുരട്ടിയും ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി, നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായത് ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സ്വതം പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് തദൃശ്യമാകുമായിരുന്നു. ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രമുണ്ടാകട്ടെ.
hear the word of God as it is written in the Gospel of Saint Matthew, chapter 1, verses 18 to 23. Saint Matthew, chapter 1, beginning from the 18th verse. Now the birth of Jesus the Messiah took place in this way. When his mother Mary had been engaged to Joseph, but before they lived together, she was found to be with child from the Holy Spirit. Her husband Joseph, being a righteous man and unwilling to expose her to public disgrace, planned to dismiss her quietly. But just when he had resolved to do this, an angel of the Lord appeared to him in a dream and said, "Joseph, son of David, do not be afraid to take Mary as your wife, for the child conceived in her is from the Holy Spirit. She will bear a son, and you are to name him Jesus, for he will save his people from their sins." All this took place to fulfill what had been spoken by the Lord through the prophet, "Look, the virgin shall conceive and bear a son, and they shall name him Emmanuel, which means God is with us." Here ends the lesson. Praise be to thee, O God. നിത്യനായ ദൈവമേ, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് കാലസമ്പൂർണതയിൽ അവിടുത്തെ ഏകപുത്രൻ്റെ ഭൂമിയിലേക്ക് അയച്ചുള്ളവേ, അങ്ങയുടെ വെളിപ്പാടുകൾ സ്വീകരിപ്പാൻ അവിടുത്തെ പ്രഭാകിരണങ്ങളാൽ ഞങ്ങളെ നിർമ്മലീകരിക്കണമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളാകുവാൻ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും പുതിയ പാട്ട് പാടുവാൻ, അവിടുത്തെ മക്കളായിരിക്കുന്നതിൽ ആനന്ദിക്കുവാനും, സുവാർത്ത ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകലരോടും ഭൂമിയുടെ അറ്റത്തോളവും അറിയിക്കുവാനും കഴിയുമല്ലോ. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഇമ്മാനുവേലായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. Yeah.
വായനയ്ക്കായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-14. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-14. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി തൻ്റെ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. The story told in the gospel of the starry night. Jesus, my Savior, gave up His glory to come into this world for you and for me. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:1 മുതൽ 7 വരെയുള്ള ദൈവവചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:1 മുതൽ 7 വരെയുള്ള ദൈവവചനം.
ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഓഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറോനോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒരു ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസെഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുള്ളവൻ ആകെകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറി എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമുക്ക് തലവണക്കി പ്രാർത്ഥിക്കാം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മറിയയുടെ മകനായി പിറന്നതിലൂടെ മനുഷ്യരോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയ ദൈവമേ, ഒരു ക്രിസ്തുമസ് കാലത്തേക്ക് കൂടെ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ദയയ്ക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്രിസ്തുമസ് കാലയളവുകളിൽ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട ദൈവമേ, ഈ നാളുകളും ഞങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ സഹായിക്കണമേ. ക്രിസ്തുമസിലൂടെ അങ്ങ് നൽകുന്ന എല്ലാ നല്ല ദർശനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഇടയന്മാർക്ക് ദൂതന്മാർ വഴി ക്രിസ്തുമസിൻ്റെ സുവിശേഷം കേൾപ്പിക്കുന്നതിലൂടെ അങ്ങ് നൽകുന്ന അധകൃത ദർശനത്തിനായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. അധികാരികൾ, പണ്ഡിതർ, പ്രമാണിമാർ ഇവരെ വിട്ടേച്ച് താഴ്ന്ന നിലയിൽപ്പെട്ട ഇടയന്മാർക്ക് അങ്ങ് ക്രിസ്തുമസ് സന്ദേശം പകർന്നു നൽകിയല്ലോ. എളിയവരുടെ പക്ഷം ചേർന്ന് ക്രിസ്തുമസ് അവരുടേതാക്കി തീർത്ത ദൈവമേ, അവഗണിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ പക്ഷം ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ദളിതരുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക മതപ്രസ്ഥാനങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുവാനും ഉച്ചനീചത്വങ്ങളില്ലാത്ത സാമൂഹിക വ്യവസ്ഥിതി സൃഷ്ടിക്കുന്നതിന് പ്രാപ്തമാക്കപ്പെടേണ്ടുന്നതിനും അവിടുന്ന് കൃപ ചെയ്യണമേ. ക്രിസ്തുമസിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്ത്രീപക്ഷ ദർശനത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിവാഹിതയായ മറിയ എന്ന സ്ത്രീക്ക് കുഞ്ഞിനെ നൽകിയതിലൂടെ സമൂഹത്തിന് മുന്നിൽ അപമാനിതയായി പോകാതെ അവളെ കാക്കുകയും അവൾക്ക് തലമുറകളുടെ മുമ്പിൽ ആദരണീയമായ സ്ഥാനവും അങ്ങ് നൽകിയല്ലോ. കർത്താവേ, സ്ത്രീകളുടെ അന്തസ്സിനും ഉന്നതിക്കും വേണ്ടി പ്രയത്നിക്കുന്ന സ്ത്രീപക്ഷ എഴുത്തുകാർക്കായും സംഘടനകൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും ഇതര ചൂഷണങ്ങളുടെയും മറ്റു ഫലമായി ദുരിതമനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ ഓർക്കുന്നു. പോഷകാഹാരക്കുറവിനാൽ പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ആദിവാസി ഇതര മേഖലകൾ എന്നിവിടങ്ങളിലെ ഗർഭിണികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്തരക്കാരുടെ ക്ഷേമത്തിനായി യത്നിക്കുന്ന എല്ലാ മന്ത്രാലയങ്ങളെയും ആശുപത്രികളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിദ്യാഭ്യാസവും സാമൂഹികവുമായി സ്ത്രീകളുടെ ഉയർച്ചയ്ക്കായി യത്നിക്കുന്ന എല്ലാവർക്കായും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭകളുടെ സ്ത്രീജന പ്രസ്ഥാനങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമേ. യേശു എന്ന കുഞ്ഞിന് ലോകത്തിൽ ജനിക്കുവാൻ കഷ്ടത നിറഞ്ഞ സാഹചര്യങ്ങളിലും എല്ലാവിധ സാധ്യതകളും മനുഷ്യരിലൂടെ ഒരുക്കിയ ദൈവമേ, ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ നല്ല മാതൃകയിൽ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരുവാൻ അവരെ സഹായിക്കണമേ. അവരെ നന്നായി പരിപാലിക്കാനുള്ള കൃപ എല്ലാ രക്ഷകർത്താക്കൾക്കും സമൂഹത്തിനും നൽകണമേ. ദാമ്പത്യ തകർച്ച, ഭീകര പ്രവർത്തനം, യുദ്ധങ്ങൾ തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദോഷമായി ബാധിക്കുന്ന എല്ലാറ്റിൽ നിന്നും ഈ ലോകത്തെ അവിടുന്ന് രക്ഷിച്ചു കൊള്ളണമേ.
ക്രിസ്തുമസിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന രാഷ്ട്രീയ അവബോധത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭരണകൂടത്തിന് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ ജീവനെ നശിപ്പിക്കുന്ന ഹെരോദാവിൻ്റെ യത്നങ്ങളെ പരാജയപ്പെടുത്തുവാൻ അവിടുന്ന് കാലിത്തുഴുത്തിൽ ഇടമൊരുക്കിയല്ലോ. ഭരണകൂടങ്ങളുടെ സംരക്ഷകരാകാതിരിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്കായി, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനായി, കേന്ദ്ര സർക്കാരിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും അവകളുടെ ഭരണകൂടങ്ങളെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാ ഭരണകൂടങ്ങളും ജനക്ഷേമ തൽപരതയും ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നതും ആയിരിക്കുവാൻ സഹായിക്കണമേ. അതിർത്തികൾ ഭദ്രമാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന അയൽ ബന്ധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. മനുഷ്യജീവനെ വിലകൽപ്പിക്കുന്ന യുദ്ധങ്ങളില്ലാത്ത ലോകത്തിനായി യത്നിക്കുവാൻ എല്ലാ ഭരണകർത്താക്കളെയും സഹായിക്കണമേ. സിറിയ, പാലസ്തീൻ തുടങ്ങി ലോകത്തിലെ എല്ലാ അഭയാർത്ഥി പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. ആദ്യ ക്രിസ്തുമസ് ഗാനാലാപന വേളയിൽ സർവജനത്തിനും മഹാസന്തോഷത്തെ അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ഓരോ സമൂഹവും സ്വാർത്ഥതയോടെ നന്മകൾ സ്വന്തം അവകാശമായി മാത്രം കാണുമ്പോൾ ലോകം മുഴുവൻ്റെയും സന്തോഷത്തെക്കുറിച്ച് ക്രിസ്തുമസിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച വലിയ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മതത്തിൻ്റെ പേരിലുള്ള പ്രാകൃതങ്ങളായ മതിൽക്കെട്ടുകൾ പുനർനിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്ത് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ. ഓരോ മതവും സ്വന്തം നന്മകൾ എല്ലാവരുടേതുമാണെന്ന് ചിന്തിച്ച് തങ്ങളിലെ തിന്മകളിൽ നിന്ന് രക്ഷ നേടുവാനും സ്രഷ്ടാവായ ഏക ദൈവത്തിൽ എല്ലാവരും ഒന്നിക്കപ്പെടുവാനും സർവരും ദൈവമക്കളെന്നുള്ള അഭിമാനത്തിൽ ജീവിക്കുവാനും ഇടവരുത്തണമേ. ക്രിസ്തുമസിലൂടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ദൈവശാസ്ത്ര അവബോധത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. അങ്ങ് മനുഷ്യനായി തീർന്നതിലൂടെ മനുഷ്യവർഗത്തെ ആകമാനം അങ്ങ് മഹത്വവൽക്കരിച്ചുവല്ലോ. മനുഷ്യരായി മനുഷ്യരോടൊപ്പം വസിക്കുവാൻ ഇഷ്ടം കാട്ടുന്ന ദൈവമേ, നല്ല മനുഷ്യരാകുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. നല്ല മനുഷ്യ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കായി യത്നിക്കുന്ന സഭയുടെ പ്രവർത്തനങ്ങളെ അവിടുത്തെ കൃപയാൽ ത്വരിതപ്പെടുത്തണമേ. എല്ലാ സഭാവിഭാഗങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സിറിയൻ ഓർത്തഡോക്സ് സിറിയൻ, മലങ്കര മാർത്തോമ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ തുടങ്ങിയ എല്ലാ സഭകൾക്കായും അവകളുടെ ബിഷപ്പുമാർ, വൈദികർ, മറ്റ് ശുശ്രൂഷകന്മാർ എല്ലാവർക്കായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവശാസ്ത്ര ദർശനമുൾക്കൊണ്ട് മനുഷ്യനാകാൻ സന്നദ്ധനായ ദൈവത്തിൽ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. പ്രത്യേകാൽ ദക്ഷിണേന്ത്യാ സഭയ്ക്കായും ഞങ്ങളുടെ മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ബിഷപ്പുമാർ, മഹാ ഇടവകകൾ എല്ലാറ്റിനെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കേരളത്തിലെ മഹാ ഇടവകകളുടെ നേതൃത്വത്തിൽ നടത്തുന്നതായ കേരള ഐക്യ വൈദിക സെമിനാരിക്കായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സെമിനാരി പ്രിൻസിപ്പൽ, അധ്യാപകർ, അധ്യാപകേതര ജീവനക്കാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് നടന്നു വരുന്ന ഈ കരോൾ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെ, അവരെ അഭ്യസിപ്പിച്ചവരെ, ഇവരെല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവരുടെ പരിശീലന കാലഘട്ടത്തിൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്ന തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കരോൾ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെതാക്കി അവിടുന്ന് തീർക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. വചന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന VS വർഗീസച്ചനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. ഞങ്ങളും ആത്മനിറവിൽ ആനന്ദിക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ.
ആമേൻ. Shit, come on.
അങ്ങേയറ്റം സ്നേഹവും ആദരവുമുള്ള റവറൻഡ് ഡോക്ടർ പി ടി ജോർജ് അച്ഛൻ, വന്നിരായ അച്ഛന്മാരെ, വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ മനോഹരമായ ഗാനസന്ധ്യയിൽ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ എനിക്ക് അനുവാദവും അവസരവും തന്ന സഹോദരതുല്യമായി എന്നെ സ്നേഹിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പി ടി ജോർജച്ചനോടും സെമിനാരി ഫാക്കൽറ്റി അംഗങ്ങളോടും വിദ്യാർത്ഥി സമൂഹത്തോടും എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. കർത്താവിൻ്റെ തിരുജനനത്തെ കൊണ്ടാടുവാൻ നാം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങളിലൂടെ കർത്താവിൻ്റെ തിരു അവതാരത്തെ ഗായക സംഘം വളരെ സുന്ദരമായി ആവിഷ്കരിച്ചു. ക്രിസ്മസ് ഗാന ശുശ്രൂഷ ഗാനങ്ങളുടെയും ദൈവവചന വായനയുടെയും ഉത്സവവും ആഘോഷവുമാണ്. ഇവിടെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഗാനങ്ങളെല്ലാം തന്നെ ക്രിസ്മസിനെ സംബന്ധിച്ച ആഴമായ ദൈവ അനുഭവങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ സന്ദേശം നാം കേട്ടുകഴിഞ്ഞു. ആ സന്ദേശം നമ്മളെ വെല്ലുവിളിക്കുന്ന മേഖലകൾ ഏതൊക്കെയെന്ന് ബഹുമാനപ്പെട്ട ഷൈൻകുമാർ അച്ഛൻ തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വീണ്ടും നമ്മളെ ഓർപ്പിച്ചു. എവിടെയൊക്കെയാണ് നാം ഇടപെടലുകൾ നടത്തേണ്ടത്, എവിടെയൊക്കെയാണ് ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ പങ്കിടപ്പെടേണ്ടത്, എവിടെയൊക്കെയാണ് ക്രിസ്മസിൻ്റെ സന്തോഷങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, അവിടെ നാം എങ്ങനെ കർമ്മോത്സുകരാകണം എന്ന് നാം ഈ പ്രാർത്ഥനകളിലൂടെ ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുതുതായി എന്തെങ്കിലും പറയുവാനില്ല, ഈ കേട്ട കാര്യങ്ങളെ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ചിട്ടുള്ള അരുളപ്പാടുകളുടെ ആവിഷ്കാരങ്ങളായിരുന്നു. ഗബ്രിയേൽ ദൂതൻ നസ്രെത്തെന്ന ഗലീല പട്ടണത്തിൽ ചെന്ന് അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ദർശനം, ആ ദർശനത്തെ അവൾ ഉള്ളിലേറ്റപ്പോൾ അത് ലോകത്തിന് വരുത്തിയ മാറ്റങ്ങൾ. ഒരു കൊച്ചു പെൺകുട്ടി ഒരു ദർശനത്തെ ഉള്ളിലേറ്റിയപ്പോൾ അത് ലോകത്തിന് വരുത്തിയ മാറ്റവും ലോകത്തിന് കൊടുത്ത ദർശനങ്ങളുമാണ് ക്രിസ്മസ്. ആ ദർശനങ്ങളെ ഉള്ളിലേറ്റിയവളോട് കൂടെ യാത്ര ചെയ്തവർ ജോസഫും ആ കാലഘട്ടത്തിലെ ഒത്തിരി ആളുകളും, അവരുടെ ഇടപെടലുകളും അവരുടെ സംഘർഷങ്ങളുമൊക്കെ ഈ വേദഭാഗങ്ങളിൽ നമ്മളെ വായിച്ചു കേട്ടു. ഈ പെൺകുട്ടി ദൂതനോട് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആഴമായ സമർപ്പണത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ ഒരു ദർശനം, ദൈവത്തിൻ്റെ നൊമ്പരങ്ങളെയും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെയും സ്വന്തം നൊമ്പരങ്ങളായും സ്വപ്നങ്ങളായും ഏറ്റെടുക്കുവാൻ, ആ ഏറ്റെടുക്കുന്നതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുവാൻ ഉള്ള ദർശനം. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി തൻ്റെ ചാച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൾ പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു ഇടപെടൽ കൃപ ലഭിച്ചവരുടെ സംഗമമാണ്. കൃപ ലഭിച്ചവരുടെ സംഗമം എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തെ പുതുതായി വായിക്കുവാനും ചരിത്രത്തിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തുവാനുമുള്ള ഒരു വെല്ലുവിളി കൂടെയാണ്. എൻ്റെ ക്രിസ്മസിൻ്റെ സന്ദേശം നൊമ്പരങ്ങൾ ഏറ്റുകൊണ്ടവരുടെ സംഘയാത്രയാണ്. ആ നൊമ്പരങ്ങൾ അവരേറ്റുകൊണ്ടത് എന്തിനാണ്?
സ്വന്തം ജീവിതത്തെ തന്നെ ത്യജിച്ച് ഈ നൊമ്പരങ്ങളെ ഏറ്റുകൊണ്ടതിലൂടെ അവർ പുറപ്പെട്ടു പോകുന്നത് ലോകത്തിൻ്റെ നൊമ്പരങ്ങളെ ഇല്ലാതെയാക്കുവാനാണ്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ അവർ ഏറ്റുകൊണ്ടപ്പോൾ അവരുടെ സ്വപ്നങ്ങളെ അവർ എടുത്തു കളയുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. എന്തിന്? തങ്ങളുടെ സ്വപ്നങ്ങളെ എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ഏറ്റുകൊണ്ടതിലൂടെ ലോകത്തിന് പുതിയ സ്വപ്നങ്ങളെ അവർ കൊടുക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്മസ് കൃപ ലഭിച്ചവരുടെ സംഗമമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റുകൊണ്ട് ലോകത്തിൻ്റെ നൊമ്പരങ്ങൾക്ക് ഉത്തരമായി തീരുവാനുള്ള ഇടപെടലുകൾ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ഏറ്റെടുത്ത് സ്വന്തം സ്വപ്നങ്ങളെ ബലി കഴിച്ച് ലോകത്തിന് പുതിയ സ്വപ്നങ്ങളെ കൊടുക്കുന്നവർ. 2015 ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നാം അടുത്തു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ഏറ്റുകൊള്ളുവാൻ, ലോകത്തിന് പുതിയ സ്വപ്നങ്ങളെ നൽകുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് നാം ജീവിക്കുന്ന ലോകം സ്വപ്നങ്ങൾ ഒരുപാടുള്ളവരുടെ ഒരു ലോകമാണ്. ഒരു വശത്ത് സ്വപ്നങ്ങൾ തല്ലിക്കെട്ട് അല്ലെങ്കിൽ പോകുന്നവരുടെ ലോകവുമാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ആയാലും മീഡിയ മുഴുവനും നാം കണ്ടതാണ്, കടൽ തീരത്തടിഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു പൈതലിൻ്റെ മുഖം, അഭയാർത്ഥിയായി നാടുവിടേണ്ടി വന്നവൻ, ഇടം നഷ്ടപ്പെട്ടവൻ, സ്വന്തമെന്ന് പറയാവുന്നതെല്ലാം വിട്ടിട്ട് എങ്ങുമെത്താതെ ആ കടൽ തീരത്ത് മരിച്ചു മരവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം. 2015 നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തപ്പെടുകയാണ്. ഫരീദാബാദിലെ വെന്തരിഞ്ഞ ചുട്ടെരിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മുഖം. 2015 ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ എന്ത് സ്വപ്നമാണ് ഈ ലോകത്തിന് ക്രിസ്ത്യാനികളായ നമുക്ക് കൊടുക്കുവാനുള്ളത്? ആരുടെ സ്വപ്നങ്ങളെയാണ് നാം താലോലിക്കുന്നത്? ആരുടെ സ്വപ്നങ്ങൾക്കാണ് അർത്ഥവും പൊരുളും കൊടുക്കുന്നത്? ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നു. ഇത് ഫരീദാബാദിലും സിറിയയിൽ നിന്നോ പാലസ്തീനിൽ നിന്നോ ഒക്കെ പലായനം ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ല, സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ചൂഷണത്തിനും ഇഴയാകുന്ന കുഞ്ഞുങ്ങൾ, ജീവിതം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്വന്തം അമ്മ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഇടങ്ങൾ, പരിരക്ഷിക്കപ്പെടേണ്ട സുരക്ഷിതത്വം കൊടുക്കേണ്ട കൈകൾ തന്നെ ചൂഷണത്തിനിരയാക്കി കുഞ്ഞുങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എന്ത് ക്രിസ്മസാണ് നമുക്ക് ഈ ലോകത്തിനോട് പറയാനുള്ളത്? എന്ത് സന്ദേശമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്? നമ്മുടെ ചുറ്റുപാടുകളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും അടുക്കൽ പോലും സുരക്ഷിതത്വം ലഭിക്കാത്ത ഒരു തലമുറ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒറ്റപ്പെട്ടവരെങ്കിലും വളരുന്നു. ഇവിടെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മോട് പറയുന്നത്. എന്താണ്? ഈ കുഞ്ഞുങ്ങളുടെ സ്വപ്നത്തെ ഏറ്റെടുക്കുവാനുള്ള വെല്ലുവിളി വിശ്വാസ സമൂഹത്തിൻ്റേതാണ്. അവിടെ ഇടപെടലുകൾ നടത്തുവാനുള്ള ദർശനം സഭയ്ക്കും സമൂഹത്തിനും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിൻ്റെ സന്ദേശം, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവന് പുതിയ സ്വപ്നങ്ങളെ കാണുവാനുള്ള ഇടപെടലുകൾ. എന്നും ഈ ലോകം സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നതാണ്. അധികാരം എന്നും സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെറോദാവിൻ്റെ കാലഘട്ടത്തിലെ കാണുന്നത്, യേശുവിൻ്റെ പ്രായത്തിനൊത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുവാനായിട്ട് കൽപ്പന കൊടുക്കുമ്പോൾ റാമയിൽ നിന്ന് ഉള്ള വിലാപത്തെക്കുറിച്ച് വായിക്കുന്നത്, റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നതിനെക്കുറിച്ച് വായിക്കുന്നത്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുവാൻ കൽപ്പന കൊടുക്കുന്ന ഭൗതിക അധികാരങ്ങൾ നിലനിൽക്കുകയാണ്.
സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി തങ്ങൾക്കെതിരെ വരാമാകുന്ന എല്ലാറ്റിനെയും മുളയിലെ നുല്ലുവാനുള്ള അധികാര കേന്ദ്രങ്ങളുടെ പ്രവണത നിലനിൽക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നിഷ്കളങ്കരുടെ നിലവിളി നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുയരുന്നുണ്ട്. ജീവിതത്തിൻ്റെ സകല സർവസ്വവും നഷ്ടപ്പെടുന്ന നിഷ്കളങ്കരുടെ നിലവിളി. ഈ നിലവിളിയുടെ നടുവിൽ നമുക്ക് ലോകത്തോട് എന്താ പറയാനുള്ളത്? ക്രിസ്തുവിൻ്റെ സന്ദേശം എന്താണ്? ഇവരുടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ ചിറകുകൾ വെക്കുവാനായിട്ട് സാധിക്കും? അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെക്കുവാൻ കഴിയില്ലാത്ത ഇടത്തോളം നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥശൂന്യമായിട്ട് തീരും. 2015 ക്രിസ്മസിൻ്റെ സന്തോഷം നാം പങ്കിടുമ്പോൾ അത് നമ്മുടെ മുമ്പിലെ ഉള്ളിലെ നൊമ്പരമായിട്ട് മാറണം. ജീവിതം നഷ്ടപ്പെട്ടവ്, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവ് നമ്മുടെ ചുറ്റുപാടുകളിൽ. കോട്ടയത്തെ തൊമാത്തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് കുട്ടികൾ സ്റ്റുഡൻസ് എല്ലാ വർഷവും പോകുന്ന ഒരു സ്ഥലമുണ്ട് ക്രിസ്മസ് കരോളിന്, മെഡിക്കൽ കോളേജിനടുത്തുള്ള സെൻറ് ജോസഫ്സ് ക്യാൻസർ സെൻറ്റർ. അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, മരിയ എന്ന് പറയും. അവളുടെ അപ്പനും അമ്മയും എയ്ഡ്സ് വന്ന് മരിച്ചതാണ്. ഈ കുട്ടിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയാണ്. ഈ കാതലിക് സിസ്റ്റേഴ്സ് ഇവളെ അവിടെ വളർത്തുമ്പോൾ എല്ലാ വർഷവും സെമിനാരിയിൽ നിന്ന് വിദ്യാർത്ഥികൾ അവിടെ പാടുവാനായിട്ട് പോകുമ്പോൾ മരിയായി ഒരു പാട്ടുപാടും. അവൾ പാട്ട് പാടുമ്പോൾ അവരെ അറിയാവും, അവളെ അറിയാവുന്ന എല്ലാവരുടെയും അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ എല്ലാം കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. നമ്മൾ സന്തോഷം പങ്കിടുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ചില നൊമ്പരങ്ങളുണ്ട്, ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ ഭാവിയെ നോക്കുമ്പോൾ പ്രതീക്ഷകൾക്കേറെയൊന്നുമില്ലാത്തവൾ. എന്നാൽ അവൾ പാടുന്നത് പ്രതീക്ഷയുടെ ഒരു പാട്ടാണ്. യേശു ജീവിതത്തിൽ വരുമ്പോഴുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇങ്ങനെയുള്ള ഒത്തിരി നൊമ്പരങ്ങളേറുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ഈ നൊമ്പരങ്ങളിൽ ഇടപെട, അല്ലെങ്കിൽ നൊമ്പരങ്ങൾ പേറി ജീവിക്കുന്നവരുടെ ഇടയിലേക്കുള്ള ഇറങ്ങിപ്പോക്കായിട്ട് മാറണം. ജീവിതം നഷ്ടപ്പെട്ടവരുടെ, സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തപ്പെടുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കുട്ടിയുടെയെങ്കിലും ജീവിതത്തിൽ അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരാളിൻ്റെയെങ്കിലും നൊമ്പരങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ വീഡിയോ സോങ്സിലേക്ക് ഇങ്ങനി എന്ന് പറയുന്നതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ പുഷ്പങ്ങളും ഒരു കാലത്ത് വെളുത്തായിരുന്നു. ആ വെള്ളപ്പുഷ്പങ്ങൾക്ക് മഴവില്ലിനെയും മറ്റു പലവിധ വർണ്ണങ്ങളും കാണുമ്പോൾ ഉള്ളിലൊരു നൊമ്പരം, നിറമില്ലാത്തവരായി ഞങ്ങൾ പോകുന്നു. വെള്ളയ്ക്ക് പ്രാധാന്യമുള്ളത് മറ്റ് നിറങ്ങളുടെ ഇടയിലാണല്ലോ. ഉണ്ട് ഈ പുഷ്പങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു വെളുത്ത ചിത്രശലഭം അവിടെ വന്നു. ഈ ശലഭത്തോട് പറഞ്ഞു, അതും വെള്ളയാണ്, നിറമൊന്നുമില്ല. പറഞ്ഞു, ഞങ്ങൾക്ക് ദുഃഖമാണ്, അതാ ദൂരെയുള്ള മഴവില്ല് എത്ര വർണ്ണാഭമാണ്, പലവിധ നിറങ്ങളുടെ സുന്ദരമായ ഒരു സ്വരുക്കൂട്ടൽ, ദൈവത്തിൻ്റെ അദൃശ്യമാ അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതമായ ഒരു അനുഭവം അല്ലെങ്കിൽ സൃഷ്ടി. അപ്പോഴീ ഈ കൊച്ചു ചലഭം ഈ പൂക്കളോട് പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിറം തരുവാൻ കഴിയുമോ എന്ന്. ഈ ശലഭം ഈ പൂക്കളുടെ അടുക്കൽ നിന്ന് ദൂരെ ഈ മഴവില്ലിലേക്ക് പറക്കുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ ചിറകുകൾ ശക്തിഹീനമാകുന്നുണ്ട്, അത് ബലഹീനമാണ്. എന്നാൽ തന്നെയും ഈ മഴവില്ലിലെത്തുവോളും അത് പറന്നു. അവിടെ ചെന്നു ആ ചുവന്ന നിറത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുറേ ചുവന്ന നിറമേ, എനിക്ക് കുറച്ച് നിറം തരാമോ? ഈ ചുവന്ന നിറം പറഞ്ഞു, നിനക്ക് ആവോളം ആവാഹിക്കാവുന്നിടത്തോളം ആവാഹിച്ചു കൊണ്ടുപോവുക. ഈ ചുവന്ന നിറവുമായിട്ട് ഈ ശലഭം പറന്നു വന്ന് ഒരു പുഷ്പത്തിലിരുന്നു. ആ പുഷ്പത്തിൽ സ്നേഹത്തോടെ അത് ഉമ്മ വെച്ചു. ആ ഉമ്മ വെച്ചപ്പോൾ കുറേ ചുവപ്പ് നിറം അതിലേക്ക് പകർന്നു.
മനോഹരമായിട്ടുള്ള ഒരു ചുവന്ന പുഷ്പം. ഈ ശലഭത്തിൻ്റെ ചിറകുകളിലും ഒരു കൊച്ചു ചുവന്ന നിറം ശേഷിച്ചു. മുഴുവനും കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു കൊച്ചു ചുവപ്പ് നിറം അവിടെയും ശേഷിച്ചു. വീണ്ടും ഇത് പറന്നുപോയി, അവിടെ നിന്ന് മഞ്ഞ നിറം കൊണ്ടുവന്നു, ഒരു പുഷ്പത്തിന് കൊടുത്തു, അതിനു മഞ്ഞയായി, സുന്ദരമായ മഞ്ഞയായിട്ടുള്ള നിറം. ഈ ശലഭത്തിൻ്റെ ചിറകിൽ ഒരു കോണിൽ ഒരു മഞ്ഞ നിറം അവിടെയും അവശേഷിപ്പിച്ചു. ഏഴ് നിറങ്ങളെയും ഈ ശലഭം കൊണ്ടുവന്ന് ഈ വെള്ളപുഷ്പങ്ങൾക്ക് കൊടുത്തു. സുന്ദരമായിട്ടുള്ള നിറങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരാരാമമായിട്ട് ഈ വെള്ളപ്പൂക്കൾ നിറഞ്ഞ തോട്ടം മാറി. ഈ ശലഭം തന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, ഞാനും രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇനിയും എന്നിലുള്ളത് വെള്ളനിറം മാത്രമല്ല, ഈ എല്ലാ നിറങ്ങളും പേറുന്ന വർണ്ണ ശലഭമായിട്ട് ഈ ചിത്രശലഭവും മാറി. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു കൊച്ചു കഥയാണിത്. നല്ല കഥ പറയുന്നു, സ്നേഹത്തോടെയുള്ള മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലുള്ള നമ്മുടെ ഉമ്മവെക്കലുകൾ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, നമ്മളെ തന്നെ വർണ്ണാഭമാക്കി മാറ്റുന്നതാണ്. ഈ ഒറ്റ വെള്ള നിറത്തിൻ്റെ ശലഭമായിരുന്നതല്ല ഈ ഉമ്മവെക്കലുകൾ അതിനെ മാറ്റിയത്, വർണ്ണശലഭമായിട്ട് അതിനെ മാറ്റുന്നു. തൻ്റെ തന്നെ നൊമ്പരങ്ങളും തൻ്റെ തന്നെ ഇല്ലായ്മകളും മാറിപ്പോകുന്നത് നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നൊമ്പരപ്പെടുന്നവനെ ഉമ്മ വെക്കുമ്പോഴാണ്. സ്വപ്നങ്ങൾ കയറി നടക്കുന്നവൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ നാം ഇടപെടുമ്പോഴാണ് നമുക്ക് തന്നെ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മോട് പറയുന്നു, അവരെൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ നൊമ്പരങ്ങൾക്ക് മാറ്റം കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മോട് പറയുന്നത് രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്, പുതിയ അനുഭവങ്ങളെ കൊടുക്കുന്നതിനെക്കുറിച്ചാണ്, നമ്മുടെ തന്നെ സ്വയം കണ്ടെത്തലിനെ കുറിച്ചാണ്. ക്രിസ്മസ് വീണ്ടും നമ്മോട് പറയുന്നത് എന്താണ്? പാളയത്തിന് പുറത്ത് കിടന്നവന്, തെരുവില് അല്ലെങ്കിൽ വിജനതയിൽ അൾത്താരയുടെ സന്ദേശം ഉണ്ട്. ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം കേട്ടത് എവിടെയാണ്? നഗരവാതിലിന് പുറത്തല്ലെങ്കിൽ വെളിമ്പ്രദേശത്ത് ആടുകളെ കാവൽ കാത്തുകൊണ്ട് കിടന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ആദ്യത്തെ ക്രിസ്മസിൻ്റെ ഗാനശുശ്രൂഷ നടക്കുന്നത് വെളിമ്പ്രദേശത്താണ്. ആരുമില്ലാത്ത വിജനതയിലും നിർജ്ജനമായിട്ടുള്ള ഇടത്തും ഒരു കൊച്ചുകൂട്ടം പുറന്തള്ളപ്പെട്ടവരുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും അവശതയനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് ആദ്യത്തെ ഗാനശുശ്രൂഷ. അതെന്താണ്? തിന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്താ? നിങ്ങളുടെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷകൻ്റെ ഈ സന്ദേശം ഉറപ്പാക്കുന്ന പ്രഖ്യാപിക്കുന്ന ആൾത്താര ഈ സമൂഹത്തിൻ്റെ നാലതിരുകൾക്കപ്പുറത്ത് പണിയപ്പെടുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം ഇതാണ്, നിർജ്ജനതയെ ആൾത്താരയാക്കി മാറ്റുന്ന, നിർജ്ജനമായ അല്ലെങ്കിൽ വെളിമ്പ്രദേശത്തെ ആരവാരങ്ങളുടെയും ശബ്ദങ്ങളെയും ഒക്കെ സ്വർഗീയ സംഗീതത്തിനൊത്ത് ചിട്ടപ്പെടുത്തുന്ന ഒരനുഭവം. വെളിമ്പ്രദേശത്തിൻ്റെ കോലാഹലങ്ങളെ സ്വർഗീയ സന്ദേശത്തിൻ്റെ സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് ചിട്ടപ്പെടുത്തുന്ന ആദ്യത്തെ ക്രിസ്മസ് ഉണ്ട്. 2015 നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുന്നത് ഈ തെരുവിനപ്പുറത്ത് അവിടുത്തെ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ സ്വർഗീയ സന്ദേശവും സ്വർഗീയ സംഗീതവും തിരിച്ചറിയുവാൻ, അത് ശ്രദ്ധിക്കുവാൻ കഴിയണം. ദൈവം സന്ദേശങ്ങളെ കൊടുക്കുന്നത് ഈ നിർജ്ജനതയുടെ നടുവിലാണ്. അതുകൊണ്ട് ഒരു ഓൾച്ചർ ഇൻ വിൽഡേർനസ്, അൾത്താര നിർജ്ജന പ്രദേശത്ത് പണിയുകയാണ്. ദൈവത്തിന് സ്തുതിസ്തോത്രം കൊടുക്കുന്ന അൾത്താര, ആ അൾത്താരയുടെ സന്ദേശം ആദ്യം കേൾക്കുന്നത് അതിൽ പങ്കുകാരാകുന്നത് ഈ സമൂഹത്തിന് പുറത്ത് കിടക്കുവാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് ക്രിസ്മസ് സാക്ഷാത്കരിക്കുകയാണ്, അങ്ങനെയുള്ളവരുടെ സ്വപ്നങ്ങളെ ക്രിസ്മസ് സാക്ഷാത്കരിക്കുകയാണ്.
അതുകൊണ്ട് ക്രിസ്മസിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എവിടെയാണ്? തെരുവിൽ, നിർജ്ജനതയിൽ, ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ, പുറന്തള്ളപ്പെടുന്ന ഇടങ്ങളിൽ, പ്രാന്തസ്ഥിതരായി ആളുകൾ കഴിയുന്ന ഇടങ്ങളിൽ നമുക്ക് പോകാനായിട്ട് കഴിയുക. ഇന്ന് മതത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും അസഹിഷ്ണുതകൾ വളരുന്ന ഒരിടത്ത് ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ്? സമൂഹത്തിൻ്റെ നൊമ്പരങ്ങളെ തൊട്ടറിയുവാൻ, ആ തൊട്ടറിയുന്നതിലൂടെ നമ്മൾ തന്നെ രൂപാന്തരപ്പെടുവാൻ, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മൾ തന്നെ രൂപാന്തരപ്പെടുവാനും ഇടയായിത്തീരണം. അതുകൊണ്ട് ക്രിസ്മസ് പുറന്തള്ളപ്പെട്ടവൻ്റെ നൊമ്പരങ്ങളിലുള്ള പങ്കുചേരലായിട്ട് മാറണം. അവൻ്റെ ജീവിതത്തിന് പുതിയ ആളത്വത്തെ കൊടുക്കുന്ന ഒന്നായിട്ട് മാറണം. ക്രിസ്തു നമ്മിൽ ഉരുവാകുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഉണ്ട് ക്രിസ്മസ് പുറന്തള്ളപ്പെട്ടവൻ്റെ ഉത്സവമായി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുന്നത്, മോടെ പറയുന്നത്, ഈ കൃപയുടെ അർത്ഥം എന്താണ് എന്നുള്ളത്. മറിയ അനുഭവിച്ച കൃപയുടെ അർത്ഥം എന്താണ്? അവൾ ദൈവത്തിൻ്റെ നൊമ്പരത്തെ ഏറ്റെടുത്തു. തൻ്റെ നൊമ്പരങ്ങളിലൂടെ അവൾ നടക്കുകയാണ്. ആ നൊമ്പരങ്ങളുടെ പരിസമാപ്തിയിലാണ് കൃപയുടെ ആഴമായ അനുഭവങ്ങളെ അവൾ തിരിച്ചറിയുന്നത്. അവൾ ഏറ്റെടുത്ത അനുഭവം അവളെ കൊണ്ടുപോകുന്നത് എവിടെയാണ്? നമ്മൾ വേദപുസ്തകം മുഴുവനും കർത്താവിൻ്റെ ജീവിതം മുഴുവനും വായിക്കുമ്പോൾ, മറിയയുടെ ജീവിതം മുഴുവൻ വായിക്കുമ്പോൾ ആ നൊമ്പരങ്ങളെ നമുക്ക് കാണാം. അവിവാഹിതയായ അവൾ ഗർഭിണിയാകുകയാണ്. സമൂഹം കല്ലെറിഞ്ഞ് കൊല്ലാവുന്ന ജീവിത അനുഭവത്തെ ദൈവത്തിന് വേണ്ടി അവൾ ഏറ്റെടുക്കുകയാണ്. ഉണ്ട്, അവിവാഹിതയായവൾ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ശിക്ഷയ്ക്കപ്പുറം ദൈവത്തോടുള്ള അനുസരണത്തിൽ അവൾ ലോകത്തിന് നിന്ദിയായിട്ട് മാറുകയാണ്. വീണ്ടും അവളെ കാണുന്നത് നമ്മളെവിടെയാണ്? ഭർത്താവ് ഉപേക്ഷിക്കുവാൻ ഭാവിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടവൻ ഇനിയും ഈ വിവാഹം വേണ്ട എന്ന് പറയുന്ന ജീവിത നൊമ്പരങ്ങളിലൂടെ അവൾ യാത്ര ചെയ്യണം. കൃപയിൽ ലഭിച്ചവളെ എന്ന് പറയുന്നവൾ നടന്നു പോകുന്ന വഴിത്താരകളിലെ നൊമ്പരങ്ങളാണിത്. വീണ്ടും അവളെ കാണുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ജോസഫ് മാറ്റം വരുത്തുന്നുവെങ്കിലും പിന്നെ അവളെ കാണുന്നത് ഇടമില്ലാത്തവരോടൊപ്പമാണ്. ശത്രുത്തിൽ ഇടം ലഭിക്കാത്തവൾ, ജീവിതത്തിൽ ഒരു കുഞ്ഞിന് പിറന്നു വീഴുവാൻ ഇടം നിഷേധിക്കപ്പെട്ടവൾ, ഒരമ്മയുടെ നൊമ്പരം. സ്വന്തം കുഞ്ഞിന് പിറന്നു വീഴുവാൻ ഇടം നിഷേധിക്കപ്പെട്ടവളുടെ വേദന അവൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് അവളുടെ നൊമ്പരം എവിടെയാണ്? നിന്ദിയായിത്തീരാവുന്നവൾ, ഉപേക്ഷിക്കപ്പെടാവുന്നവൾ, സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഇടം നിഷേധിക്കപ്പെട്ടവൾ. വീണ്ടും അവളെ നമ്മൾ കാണുന്നത് എവിടെയാണ്? ഭർത്താവും കുഞ്ഞുമായിട്ട് നാടും നഗരവും വിട്ട് ഓടിപ്പോകേണ്ടി വരുന്ന ഒരഭയാർത്ഥിയുടെ നൊമ്പരം. എവിടെ എത്തിയവളാണ്? സ്വന്തം നഗരത്തിൽ, പിതൃനഗരത്തിൽ പേർ ചാർത്തപ്പെടേണ്ടവനെത്തിയവളാണ്. സ്വന്തം നഗരത്തിൽ, പിതാവിൻ്റെ നഗരത്തിലെത്തിയവൾക്ക് ആ നഗരം തന്നെ ഇടം നിഷേധിക്കുകയാണ്. അഭയാർത്ഥിയായി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ നാടും നഗരവും വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നവളുടെ നൊമ്പരം, മറിയയുടെ നൊമ്പരം. മറിയെ നൊമ്പരങ്ങളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ സകല നൊമ്പരങ്ങളും അവളേറ്റെടുക്കുകയാണ്. ഇനിയും ഏതൊരു മനുഷ്യനും അനുഭവിക്കാവുന്ന സകല നൊമ്പരങ്ങളും, അവിവാഹിതയായ ഗർഭിണിയുടെ നൊമ്പരം, ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാവുന്ന ഒരു സ്ത്രീയുടെ നൊമ്പരം, അഭയാർത്ഥിയാക്കപ്പെടാവുന്ന ഒരു സ്ത്രീയുടെ നൊമ്പരം, കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അല്ലെങ്കിൽ സ്വന്തം ഇടം നിഷേധിക്കപ്പെട്ടവളുടെ നൊമ്പരം. ഇനിയും അവളെ ഇതിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ കാണുന്നത് എവിടെയാണ്? കാൽവറിയിൽ. മതദ്രോഹി എന്ന് പറഞ്ഞ്, രാജ്യദ്രോഹി എന്ന് പറഞ്ഞ്, രാജ്യവും സമൂഹവും രാഷ്ട്രവും ക്രൂശിക്കുന്ന ഒരു യൗവനക്കാരൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ നൊമ്പരം. ആ നൊമ്പരങ്ങൾ
അവളെ കൊണ്ടെത്തിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലുമാണ്. ഉണ്ട് മറിയയുടെ കൃപയുടെ അനുഭവം എവിടെയാണ്? ഈ നൊമ്പരങ്ങളിലൂടെ നടന്നുപോയി ഉത്ഥാനത്തിന് സാക്ഷിയായവൾ. ഉണ്ട് മറിയയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ നൊമ്പരങ്ങളിൽ ഓരോ മനുഷ്യനും, ഈ ലോകത്തിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും അനുഭവിക്കാവുന്ന ഏറ്റവും ഹീനമായ നൊമ്പരങ്ങളിലൂടെ നടന്നുപോയ ഒരുവൾ. അതുകൊണ്ടാണ് ലോകം അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത്. ലോകം അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൽ ഇനിയും ഒരു മനുഷ്യനും ഇത്തരം നൊമ്പരങ്ങളിലൂടെ നടന്നു പോകാനില്ല. ഏതൊരു മനുഷ്യൻ നടന്നു പോകാമോ ആ നൊമ്പരങ്ങളിലൂടെ എല്ലാം നടന്നു പോയവരാണ് ഈ അമ്മയും മകനും. അതുകൊണ്ട് ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുന്നത് ഈ നൊമ്പരങ്ങളിലൂടെ നടന്നു പോയവളോടൊപ്പം സഹയാത്രീകരാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നമ്മുടെ നൊമ്പരങ്ങളല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ നൊമ്പരങ്ങളിൽ നടന്നു പോകുവാൻ അവരോടൊപ്പം സഹയാത്രീകരായിരിക്കുവാൻ എനിക്കും നമുക്കും കഴിയുമോ? ഇവിടെ ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുന്നത് ഈ നൊമ്പരങ്ങളേറ്റവരോടൊപ്പം സഹയാത്രീകരായിരിക്കാനാണ്. എലിസബത്ത് അവളുടെ സഹയാത്രികയായിരുന്നു. എന്നാൽ അവളുടെ മകൻ എവിടെ എത്തിയെന്ന് നമുക്കറിയാം. ഇവരെല്ലാം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. വാർദ്ധക്യകാലത്ത് ദൈവം മകനെ കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. അതുകൊണ്ടാണ് എലിസബത്തിനെ കുറിച്ച് പേരിടുമ്പോൾ യോഹന്നാന് പേരിടാൻ നേരത്ത് ജനം അവരോട് പറയുന്നത് എന്താ? ദൈവം അവൾക്ക് വലിയ കരുണ കാണിച്ചു, ദൈവം അവൾക്ക് വലിയ കരുണ കാണിച്ചു നൽകിയ ഈ മകൻ എവിടെയായി എത്തുന്നത്? ഹെരോദാവിൻ്റെ മുമ്പിൽ ഒരു താളികയിൽ ശിരസ് ഛേദിക്കപ്പെട്ടവനായി. ക്രിസ്മസിലെ കൃപ ലഭിച്ചവരുടെ സംഘയാത്രയിൽ അവർ നൊമ്പരങ്ങളെ ഏറ്റെടുത്തു, നൊമ്പരങ്ങളേറ്റവരോടൊപ്പം യാത്ര ചെയ്തു. ആ യാത്രയുടെ പരിസമാപ്തി മറ്റുള്ളവരുടെ വിടുതലായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മോട് പറയുന്നത് ഈ നൊമ്പരങ്ങൾ വിടുതലിൻ്റെ ആഘോഷമാണ്. അവർക്കുള്ള വിടുതലല്ല, അവരിലൂടെ ലോകത്തിനുള്ള വിടുതൽ. അവരെ തന്നെ രക്ഷപ്പെടുത്തുകയല്ല, അവരിലൂടെ ലോകം രക്ഷപ്പെടുന്ന അനുഭവം. അതുകൊണ്ട് യേശു രക്ഷകനെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തി എന്താണ്? ഈ ഇൻകാർണേഷനിൽ തുടങ്ങി തിരുവവതാരത്തിൽ തുടങ്ങിയ സഹനത്തിൻ്റെ നൊമ്പരങ്ങളുടെ യാത്ര, ക്രൂശിലൂടെയുള്ള യാത്ര, മരണത്തിലൂടെയുള്ള യാത്ര, അതിനപ്പുറമുള്ള ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ, ലോകത്തിന് പുതിയ പ്രത്യാശ കൊടുക്കുകയാണ്. ഇതിനപ്പുറമുള്ള വേദനകളൊന്നും ലോകത്തിലില്ല എന്ന് പറയാൻ ഉണ്ട് ക്രിസ്മസ് നമ്മോട് പറയുന്നത്. ഇതിനപ്പുറമുള്ള വേദനകളൊന്നും ലോകത്തിലില്ല എന്നാണ് ക്രിസ്മസ് നമ്മോട് പറയുന്നത്. കർത്താവ് നടന്നു പോയതിനപ്പുറമുള്ള വേദനകളൊന്നും ലോകത്തിലില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നൊമ്പരങ്ങളിൽ പങ്കാളികളായി ഇതിനപ്പുറമുള്ള വിമോചനത്തിൻ്റെ, വിടുതലിൻ്റെ, രക്ഷയുടെ സന്തോഷം ലോകത്തിന് കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് നമ്മെ വെല്ലുവിളിക്കുന്നത് നൊമ്പരങ്ങളെ ഏറ്റുകൊള്ളുവാനാണ്. കാരണം ഈ ക്രിസ്മസിലെ ഓരോ ആദ്യ ക്രിസ്മസിലെ ഓരോ യാത്രികരും നൊമ്പരങ്ങളെ ഏറ്റുകൊണ്ടവരാണ്. ഈ അത് ഇന്നും ഈ നൊമ്പരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി ജീവിതം നിഷേധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നവർ, ജനിച്ചു വീഴുവാൻ ഇടം നിഷേധിക്കപ്പെടുന്നവർ, നാടും നഗരവും വിടുന്നവർ, നഗരവാതിലിന് പുറത്തു കിടക്കേണ്ടവർ, അവിവാഹിതരായി ഒറ്റപ്പെടാവുന്ന, ഉപേക്ഷിക്കപ്പെടാവുന്നവർ, ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവർ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ തിരുജനനത്തെ ആർക്കുമ്പോൾ ഈ നൊമ്പരങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഈ നൊമ്പരങ്ങളിൽ പങ്കുകാരാകുവാനോ ചിലപ്പോൾ നമുക്ക് സാധ്യമല്ല, എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സെൻസിറ്റിവിറ്റി, ഇതിനെക്കുറിച്ചുള്ള ഒരു ആഴമായ ബോധങ്ങൾ, കർത്താവ് നടന്നുപോയ വഴിത്താരകളെക്കുറിച്ചുള്ള ബോധങ്ങൾ, ആ ബോധങ്ങളാണ് പലപ്പോഴും ഇടപെടലുകൾ നടത്തുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ബോധങ്ങളുടെ കാലമാണ്, പുതിയ ബോധങ്ങളെ ഉൾക്കൊള്ളുന്ന കാലം, പുതിയ ബോധ്യങ്ങളെ സ്വീകരിക്കുന്ന കാലം, പുതിയ ശീലങ്ങളെ സ്വീകരിക്കുന്ന കാലം. കർത്താവ് നമ്മോട് പറയുന്ന ചില ശീലങ്ങളുണ്ട്,
ചില ബോധങ്ങളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ സ്വപ്നം ഏറ്റെടുക്കുന്ന ബോധ്യമാണ്. അത് ദൈവത്തിൻ്റെ നൊമ്പരങ്ങളെ നമ്മുടെ നൊമ്പരങ്ങളായി ഏറ്റെടുക്കുന്ന ബോധ്യങ്ങളാണ്. അത് സഹനത്തിൻ്റെ, വെറുമയാക്കലിൻ്റെ, ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ ശീലമാണ്. അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് തരുന്ന ഈ ശീലങ്ങളും ബോധങ്ങളും ബോധ്യങ്ങളും നമ്മുടേതാക്കി ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രത്യേകമായി അവസരം തന്ന പ്രിയപ്പെട്ട പി ടി ഓരോച്ചനോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി. ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സകലാ നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി അർപ്പിക്കുന്നു. സകലത്തിനുപരിയായ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്കായി നൽകിയതിനായും അങ്ങയെ മഹിമപ്പെടുത്തുന്നു. ഞങ്ങളെയും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളെയും തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ബേത്ലഹേമിൽ ജനനം ചെയ്ത വിശ്വാസനായകനായ യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ തുടർന്നും സമ്പന്നരാക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമിൻ. എല്ലാവർക്കും ഇരിക്കാം. സെമിനാരിയുടെ ആദരണീയനായ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ പി ടി ജോർജസൺ ക്രിസ്മസ് കരോൾ സർവീസിൽ മുഖ്യ സന്ദേശം നൽകിയ FFRRC രജിസ്ട്രാർ റവറൻഡ് ഡോക്ടർ VS വർഗീസ് അച്ചൻ അവർകൾ, ഫാക്കൽറ്റിയിലെ വന്യ അച്ഛന്മാർ, സ്റ്റാഫ് അഡ്വൈസറായി ഈ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റവറൻ AR സുശീലച്ചൻ, ക്വയർ മാസ്റ്റേഴ്സ് ഫ്രാങ്ക്ലിൻ ദാസച്ചൻ, ബ്ലസൻ ജോസഫ്, ക്വയർ മെമ്പേഴ്സ്, സ്നേഹമുള്ള സെമിനാരി ട്രഷറർ, സെമിനാരി സ്റ്റാഫ്, കമ്മ്യൂണിറ്റിയിലെ പ്രിയ സഹോദരങ്ങളെ,
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വന്യാച്ചന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ വർഷത്തെ സെമിനാരിയുടെ ക്രിസ്മസ് കരോൾ ശുശ്രൂഷ ഇത്ര അനുഗ്രഹകരമായി നിർവഹിക്കുന്നതിന് ദൈവത്തിൽ നിന്ന് ലഭ്യമായ എല്ലാ സഹായങ്ങൾക്കും നടത്തിപ്പുകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം. ശിഥിലതകളുടെ മധ്യേ ക്രിസ്തു ജനനനാളിലെ ആരാധനകളും ഗാനശുശ്രൂഷകളും മനുഷ്യഹൃദയങ്ങളിൽ പ്രപഞ്ചം മുഴുവനും ദൈവ സമാധാനത്താൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഇന്നത്തെ ക്രിസ്മസ് കരോൾ ശുശ്രൂഷയിൽ അധ്യക്ഷനായിരുന്ന സെമിനാരിയുടെ ആദരണീയനായ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ പി ടി ജോർജസൻ ഈ നാളുകളിൽ സെമിനാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ നേതൃത്വം നൽകി പ്രാർത്ഥനയോടുകൂടെ സെമിനാരിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ കരോൾ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആലോചനകൾ പങ്കിട്ട് പ്രാർത്ഥനയിലൂടെ കൈതാങ്ങിയ അച്ഛനോടുള്ള നമ്മുടെ എല്ലാവരുടെയും കടപ്പാട് സ്നേഹവും നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. കരോൾ ശുശ്രൂഷയിൽ മുഖ്യ സന്ദേശം നൽകിയത് നാം അറിയുന്നത് പോലെ കോട്ടയത്തുള്ള മാർത്തോമാ തിയോളജിക്കൽ സെമിനാരി ഫാക്കൽറ്റി മെമ്പറും FFRRC രജിസ്ട്രാറുമായി ഈ നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ സുഹൃത്തുകൂടെയായ റെവറൻഡ് ഡോക്ടർ VS വർഗീസ് അച്ഛൻ അവർകളാണ്. കാലോചിതമായ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് അച്ഛനിലൂടെ നമുക്ക് ലഭ്യമായത്. വരുന്ന പുതുവർഷത്തിനും നമ്മുടെ ദൗത്യ പ്രയാണത്തിനും അച്ഛൻ്റെ സന്ദേശം അനുഗ്രഹകാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ അനുഗ്രഹകരമായ സന്ദേശം നൽകിയ പ്രിയങ്കരനായ വർഗീസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഫാക്കൽറ്റിയിലെ എൻ്റെ സഹോദരങ്ങളായ വന്യാച്ചന്മാർ, ഇന്നത്തെ എല്ലാ അനുഗ്രഹകരമായ നടത്തിപ്പുകൾക്കും വേണ്ടുന്ന പ്രാർത്ഥനയും കൈതാങ്ങലുകളും തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ വിവിധ കമ്മിറ്റികളിലൂടെ നാം തീരുമാനിച്ച് നടപ്പിലാക്കിയത്. അതിന് വളരെ ശക്തമായ നേതൃത്വം അച്ഛന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആരാധനയിൽ പ്രാർത്ഥന കൊണ്ടും മറ്റിതര രംഗങ്ങളിലുള്ള സഹായങ്ങൾ നൽകിയ എല്ലാ വന്നി അച്ഛന്മാരോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഈ ഗാന ശുശ്രൂഷയ്ക്ക് ഫാക്കൽറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റാഫ് അഡ്വൈസറായി പ്രവർത്തിച്ചത് പ്രിയങ്കരനായ റെവറൻഡ് AR സുശീലച്ചൻ അവരുകളാണ്. ഈ അധ്യയന വർഷത്തിൻ്റെ പ്രാരംഭ സമയം മുതൽ തന്നെ ഇന്ന് നടക്കേണ്ടുന്ന ഗാന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് അച്ഛൻ വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിക്കുകയും ഗായക സംഘത്തിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ, ഗായക സംഘത്തെ രൂപീകരിക്കുന്നതിനും അവർക്ക് നേതൃത്വം നൽകുന്നതിനും ആ ചിട്ടയോടുകൂടി ഈ ഗാന ശുശ്രൂഷ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതിനുമുള്ള അച്ഛൻ്റെ നല്ല നേതൃത്വത്തിന് മുന്നിൽ ഞങ്ങളെല്ലാവരുടെയും നന്ദി ഈ അവസരം അറിയിക്കട്ടെ. ക്വയർ മാസ്റ്റേഴ്സായി പ്രവർത്തിച്ച് ഈ സെമിനാരിയുടെ ക്വയർ മാസ്റ്ററായിരിക്കുന്ന റെവറൻഡ് CS ഫ്രാങ്ക്ലിൻ ദാസ് അച്ഛൻ അവരുകളാണ്. അച്ഛൻ ദക്ഷിണകേരള മഹായിടവകയിലെ പട്ടക്കാരനും ദക്ഷിണകേരള മഹായിടവകയിൽ മുൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ കോർഡിനേറ്ററുമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. KCC അംഗമായും അതിൻ്റെ ട്രിവാൻഡ്രം ഏരിയയുടെ സെക്രട്ടറിയായി അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. സെമിനാരിയിൽ പാർട്ട് ടൈം അധ്യാപകൻ എന്നുള്ള നിലയിലും അച്ഛൻ്റെ സേവനം മഹനീയമാണ്. ഈ ഗാന ശുശ്രൂഷയിൽ അച്ഛൻ നൽകിയ നേതൃത്വത്തിന് സെമിനാരിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. ബ്ലെസൻ ജോസഫ്, പ്രിയങ്കരനായ റെവറൻഡ് ഡോക്ടർ MB ജോസഫ് അച്ഛൻ്റെ മകനാണ്. അദ്ദേഹം ഈ ക്യാമ്പസിൽ വന്ന സമയം മുതൽ സെമിനാരിയുടെ വിവിധ തലങ്ങളിലുള്ള പങ്കാളിത്തത്തെ ഓർക്കുന്നു. MA ലിറ്ററേച്ചർ കഴിഞ്ഞതിന് ശേഷം നെറ്റ് കോച്ചിങ് ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുത്തു വരികയാണ്. കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലിവിംഗ് സ്റ്റോൺസ് കോർട്ടേജ് എന്ന മ്യൂസിക് ഗ്രൂപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല സേവനത്തിന് സെമിനാരിയുടെ പേരിലുള്ള
നന്ദിയും കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ക്വയർ മെമ്പേഴ്സിനോടാണ് നമ്മുടെ കടപ്പാട് അറിയിക്കാനായിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഈ വർഷത്തെ ഗാന ശുശ്രൂഷയുടെ പരിശീലനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ശിശിലേശൻ്റെ വളരെ ചിട്ടയോടുകൂടിയ നിർദ്ദേശത്തിൻ്റെ പിന്നിൽ എല്ലാ ക്വയർ മെമ്പേഴ്സും വളരെ താല്പര്യത്തോടുകൂടെ ക്രമീകരണങ്ങളിൽ പങ്കെടുക്കുകയും ഇത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമായി കണ്ടുകൊണ്ട് ഈ ഗാന ശുശ്രൂഷ അനുഗ്രഹകരമാക്കി തീർത്ത എല്ലാ ക്വയർ മെമ്പേഴ്സിനോടും സെമിനാരിയുടെ കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇവരോടൊപ്പം പ്രവർത്തിച്ച മ്യൂസിക് സെക്രട്ടറീസ് സ്നേഹമുള്ള സുജിത് ഗോഡ്ഫ്രേ, സാബിൻ ജോ ബെൻസൺ, എഡിൻ ജബ, റവറൻ മാത്യു മാർക്കോസ് അച്ചൻ, മാർട്ടിൻ ഫിലേന്ദ്രൻ, ഇവരോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മെ സഹായിച്ച സെമിനാരിയുടെ ട്രഷറർ സ്നേഹമുള്ള ജോൺ ആൻഡ്രൂ സാറിനോടുള്ള നമ്മുടെ കടപ്പാട് ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ഈ ആരാധനയിൽ ഇന്ന് പങ്കുചേർന്ന കണ്ണമൂല ഇടവകയുടെ പട്ടക്കാരനായിരിക്കുന്ന റവറൻ ശ്യാമജി സച്ചൻ, ഇതര ഇടവകളിൽ നിന്ന് ഗാന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സഭാവിശ്വാസികളെയും നമ്മുടെ സെമിനാരിയുടെ പേരിൽ ഞാൻ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ഗാന ശുശ്രൂഷയിലെ അനുഗ്രഹത്തിനായി വിവിധ കമ്മിറ്റികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫാക്കൽറ്റിയിലെ അച്ഛന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്ര അനുഗ്രഹകരമായി ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഈ കമ്മിറ്റികളുടെ അംഗങ്ങളായിരുന്നു ഇതിൻ്റെ വിവിധ ചുമതലകൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിച്ച എല്ലാവരോടുമുള്ള കടപ്പാട് സ്നേഹവും സെമിനാറിയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സമീപത്തുള്ള ബോയ്സ് ഹോമിലെ പ്രിയ കുഞ്ഞുങ്ങളും അവരുടെ വാർഡൻസും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള ആദരവ് ഞാൻ അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ഒരു വീഴ്ചയും വരാതെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സഹകരിച്ച നമ്മുടെ ഹോസ്റ്റൽ സെക്രട്ടറീസ് സ്നേഹമുള്ള ഷെറിൻ, കോശി ജോർജ്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച ജസ്വിൻ, രമേശ് എന്നിവരോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കട്ടെ. സെമിനാരിയുടെ സ്റ്റുഡൻസ് ചാപ്പലിൻ, ചാപ്പൽ സ്റ്റുവേർഡ്സ് എന്നിവരോടുള്ള സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു. ഓഫീസ് സ്റ്റാഫ്, ലൈബ്രേറിയൻ, ലൈബ്രറി സ്റ്റാഫ്, ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് സഹായിച്ച എല്ലാവരോടും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ നിലകളിലും ഈ ഗാന ശുശ്രൂഷ ക്രിസ്മസ് ആരാധന അനുഗ്രഹകരമാക്കുന്നതിന് കടന്നുവന്ന് എല്ലാ നിലകളിലും പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സെമിനാരിയുടെ കടപ്പാട് സ്നേഹവും അറിയിക്കുന്നു. കാലോചിതമായി ദൈവത്തിൻ്റെ സമാധാന സന്ദേശം ഉൾക്കൊണ്ട് അനുഗ്രഹപൂർണമായ ദൗത്യപ്രക്രിയയിൽ പങ്കാളികളാകുന്നതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സ്നേഹനിധിയായ ദൈവമേ, ക്രിസ്മസിൻ്റെ സുവിശേഷത്താൽ എളിയവരും ദരിദ്രരും പ്രാന്തസ്ഥിതരും അങ്ങയിലേക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കപ്പെടുന്നുവെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. തിരുപ്പിറവയിൽ കിഴക്ക് നിന്ന് യാത്ര ചെയ്തു വന്ന വിജ്ഞാന സമൂഹത്തെ പോലെയും വിജനതയിൽ നിന്ന് സഞ്ചരിച്ചു വന്ന ഇടയരെപ്പോലെയും അങ്ങേ അന്വേഷിച്ച് കണ്ടെത്തി ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രപഞ്ചം മുഴുവൻ വിമോചനത്തിനും സമാധാനത്തിനുമായി ഞരങ്ങി കാത്തിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ലോകസമാധാനത്തിനായി തുടർന്നും പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് കർത്താവായ യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും സംരക്ഷണയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും കൃപകളും നാം എല്ലാവരോടും കൂടി ഇന്ന് വന്നേക്കും ഇരിക്കുമാറാവട്ടെ.